ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നീണ്ട ഒരാഴ്ചത്തെ ഇടവേളക്ക് ശേഷം നമ്മളൊരു വ്ളോഗായിട്ട് വന്ന് കേട്ടോ. കുറേ ദൂരം ഒന്നല്ല കേട്ടോ, നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രദേശത്ത് ഉണ്ടാക്കിയ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു വ്ളോഗിലൂടെ നിങ്ങൾ കാണാൻ പോണത്. അപ്പോൾ ഇതാ നമ്മൾ ഒരു കുന്നൊക്കെ കയറിയിട്ട് അതിൻ്റെ മേലെത്തിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സ്ഥലത്ത് എത്തിയത്. ഇതാണ് നമ്മൾ പറഞ്ഞ കാഴ്ച. ഒരു മലൻ്റെ മുകളിൽ നല്ല പച്ച വിരിച്ച് കിടക്കുന്നത് എന്താ അറിയാം, നെൽകൃഷിയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു മുമ്പത്തെ ജനറേഷനിലുള്ള ആളുകളാണെങ്കിൽ അവർക്കറിയാം ഇതിന് കരനെൽകൃഷി എന്നാണ് പറയുക. ഈ ഒരു കൃഷിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോണത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകല്ലേ. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എത്തിയത് ഇതാ നമ്മളെ സിദ്ധിക്കാക്കാന്റെ കരനെൽകൃഷിയിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഇട്ടീനല്ലോ ഇതിന്റെ നെല്ല് വിതറണതും വിത്ത് പാകണതൊക്കെ ആയിട്ട് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിനി. അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നിങ്ങള് കാണാത്തവരാണെങ്കിൽ ഈ ഭാഗം ഒന്ന് കണ്ടുവെക്കാം. അപ്പൊ ഇപ്പൊ ഇതാ നെല്ല് കതിരായിട്ടുണ്ട്, കതിര് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാ സിദ്ദീഖാക്ക അവിടെ മരുന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ നെല്ലിന് ചെറുതായിട്ട്, ഈ ഒരു വിത്തിന് ചെറുതായിട്ട് ഒരു കേട് വന്ന് തുടങ്ങിയാണ്. ഒരു കറുപ്പ് കളറിൽ ഇങ്ങനെ വന്നിട്ട് കൊഞ്ഞു പോവുകയാണ്. അപ്പൊ അതിനുള്ള കീടനാശിനിയാണ് ഇപ്പൊ തളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു രാസവസ്തുവാണെങ്കിലും ഒരു സ്മെല്ലൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു എന്താ പറയാ, അധികം ഹെവി അല്ലാത്ത ഒരു കീടനാശിനിയാണ് തോന്നുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നടുവിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒരു മരുന്നടിക്കണ ഒരു ഫീലോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യണില്ല കേട്ടോ. അപ്പൊ ഇത് തികച്ചും ഒരു ജൈവ കൃഷിയായിട്ട് തുടങ്ങാനും വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത് ഇനി. പക്ഷേ എന്താ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും പരിചയ കുറവുകൊണ്ടും പിന്നെ ഈ ഒരു സംഭവം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ നാട്ടിൽ നിന്ന് എടുത്തുപോയൊരു സംഭവമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ കുറെ പരിചിതരായ കൃഷിക്കാരെടുത്ത് ചോദിച്ചിട്ടും പിന്നെ കൃഷിഭവന്റെ സഹായത്തോടെയും പിന്നെ നമ്മളും കൃഷിയിലേക്ക് അല്ലേ, ആ ഒരു പദ്ധതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കൃഷി ഇവിടെ തുടങ്ങിയത്. അപ്പൊ ഒരുപാട് പുതിയ തലമുറക്ക് ഇപ്പൊ ഞാൻ ഉൾപ്പെടെ, ഞാനൊന്നും അത്ര വലിയ പുതിയ തലമുറ അല്ലെങ്കിലും ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് വരെ ഈ ഒരു സംഭവം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് സിദ്ദീഖാക്ക മെയിനായിട്ട് ഇതുകൊണ്ട് ലക്ഷ്യം വെച്ചത്. അത് അൽഹംദുലില്ല ഏകദേശം സക്സസ് ആയ പോലെയാണ്. ഇനി നമുക്ക് ഇതിന്റെ വിളവെടുപ്പും കൂടി കഴിയണം. എന്നാലും എല്ലാവർക്കും ഇതൊരു ഗ്രാമോത്സവം തന്നെ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അത്രക്ക് നല്ല സന്തോഷത്തിലാണ് ഇവിടെ നാട്ടുകാരും എല്ലാവരും ഉള്ളത്. കൃഷിഭവനായാലും ഫുൾ സപ്പോർട്ടാണ്, എല്ലാ കാര്യത്തിനും ഏത് സംശയങ്ങളും അപ്പോക്കപ്പോ തന്നെ നിവാരണം ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ ഗ്രാമപഞ്ചായത്തിന്റെ സപ്പോർട്ടും നല്ലോണം ഉണ്ട് എന്നാണ് പറയണത്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാം ഈ ഒരു കൃഷിന്റെ. പിന്നെ ഇത് എത്ര 5 സെന്റ് സ്ഥലത്തിലെ, ആ സോറി 25 സെന്റ് സ്ഥലത്താണ് ഇപ്പൊ ഈ കൃഷി വിത്തിറക്കിയത്. ഇനി ഇത് വിജയിക്കുകയാണെങ്കിൽ, ഇനിയിപ്പോ വിജയിക്കുകയാണെങ്കിൽ എന്നല്ല, ഇതിൽ ഇൻട്രസ്റ്റ് വന്നിട്ട് കൂടുതൽ വ്യാപിപ്പിക്കണം എന്നൊക്കെയാണ് ഇവർക്ക് ആഗ്രഹം. അപ്പൊ ഇതാ നെല്ലില് കുരുവികൾ വന്നിട്ട് ഇപ്പൊ നെല്ലുണ്ടായിട്ട് ഇങ്ങനെ അതിന്റെ പാല് ഊറി വരുന്ന ഒരു സമയമാണ്. അപ്പൊ കുരുവികൾ വന്നിട്ട് ആ നെല്ല് പൊട്ടിച്ചിട്ട് ആ പാല് കുടിക്കണ ഒരു സീനാണ് ഇട്ടേ കാണുന്നത്. ആ പാല് ഉറച്ചിട്ടാണ് നമുക്ക് അരിയായിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ മുന്നേ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ടൈമിൽ ഒരിക്കൽ കൊത്തി കുടിക്കാൻ നല്ല പാകാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് അപ്പം ഞാൻ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യാൻ കണ്ടിട്ട് എല്ലാം കൂടെ കൂട്ടത്തോടെ പറന്നു വയ്ക്കാം കേട്ടോ.
അപ്പം നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മൾ ഈ പാടത്തൊക്കെ കൃഷി ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ഒറ്റപ്പെട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കൃഷി, അതും നല്ല നാച്ചുറൽ വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. കാണാനൊക്കെ നല്ല അടിപൊളിയാണ്, കണ്ണിനും കാതിനും കുളിർമ എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അല്ലേ. അതേപോലെ ഒരു അനുഭവമാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ. നല്ല പീസ്ഫുൾ മൈൻഡായിട്ട് ഇങ്ങനെ നോക്കുന്നിടത്തൊക്കെ നല്ല പച്ചപ്പും നല്ല പ്രകൃതി ഭംഗിയും പിന്നെ പ്രകൃതിൻ്റെയും മനോഹരമായിട്ടുള്ള ഈ ശബ്ദവും അതിൻ്റെ അടിപൊളി വൈബ് തന്നെയാണ്. ഏതായാലും ഇതിപ്പോൾ എന്തിനുള്ള മരുന്നടിക്കണേ? കുമിളനാശിനി എന്നറിയുന്ന മരുന്നാണ്. അതായത് ഈ നെല്ലുമൊരു പൂവ് കണ്ടില്ലേ, ആ പൂവ് കൊഴിയണതിൻ്റെ മുമ്പായിട്ട് ചെയ്തു കൊടുക്കേണ്ടതാണ്. അത് മരുന്ന് ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് കടയിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് ഒരു ദിവസം വൈകിയത് ഇതിൽ കാണുന്നുണ്ട്. ശ്രദ്ധിച്ചാലറിയും കതിരുമ്പൽ കറുത്ത മണി വരുന്നത് കേട് വരുന്നുണ്ട്. ഇത് ഒരു മഞ്ഞൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇതിൻ്റെ ഇലക്ക്, അതൊക്കെ അങ്ങനെ പിന്നെ നാറ്റീവോ എന്ന് പറഞ്ഞൊരു മരുന്ന് അടിച്ചതിന് ശേഷമാണ് അത് പോയത്. പോയി കുറേ മാറ്റമുണ്ട് അല്ലേ. ഇപ്പം ഉള്ളത് നല്ല കതിരായിട്ട് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അങ്ങനെ ഈ കറുപ്പ് വരുന്നല്ലോ ഇപ്പം പ്രശ്നം. പിന്നെ പാടത്തൊക്കെ പോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വരമ്പിട്ട് കൊടുത്തണ്. നമുക്ക് എന്തേ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ നടന്നു പോകാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടായിട്ട് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ നനയൊന്നും പ്രത്യേകിച്ച് നനക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെ ഇടവിട്ട് മഴയൊക്കെ വരുന്നതുകൊണ്ട് അതിൻ്റെ സംരക്ഷണമൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇപ്പം നമ്മളെ ഒരു വലിയ ഒരാളെ നല്ല ഹൈറ്റുള്ള ഒരാളെ അരക്ക് ഹൈറ്റിൽ ഇപ്പം വന്നിട്ടുണ്ട്. അതിന് പിന്നെ കല്ലുരുണി എന്നുള്ള വിത്തായി അതിൽ പെട്ടുണ്ടാവും അറിഞ്ഞതുകൊണ്ടാണ് അന്ന് ശ്രദ്ധിക്കാതിരുന്നത്. അതാണെങ്കിൽ നല്ലൊരു കതിർ വളഞ്ഞ് ഇങ്ങനെ വരുന്ന കണ്ടു. നമുക്ക് വിഷാംശം കലരാത്ത ഇത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതിൻ്റെ ഇതിലാണ് ഇത്രയും ഇത് ജൈവ വളം ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ വന്നത്. പക്ഷെ ഞാന് ഇത് പഠിക്കുന്നത് ആയതുകൊണ്ട് 1000 കണ്ണ് കളഞ്ഞാലേ അര വൈദ്യനാവും എന്നുള്ളൊരു പഴയ ഇതുണ്ടല്ലോ. അപ്പോ ഇത് പഠിക്കുകയാണ് ഇഞ്ഞത്തേല്. ഇതിപ്പോ ഏതെങ്കിലും വിത്ത് ഐറ്റം ഉമ ഉമ്മ പറഞ്ഞ ഒരു 20 ദിവസം കൂടി കഴിഞ്ഞാല് തുടർച്ചയായിട്ട് മഴ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പത് വിളഞ്ഞു കൊഴിയാനാവും. മഴ പെയ്തായി മരുന്നടിച്ചൊക്കെ നഷ്ടമായി പോവില്ലേ. അപ്പോൾ മുമ്പുള്ളവരൊക്കെ പറയണത് ഇവിടെ മുന്നേ ഇങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്യുന്നൊരു സ്ഥലം ഇനി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാനെന്തായാലും ഫസ്റ്റ് ടൈമാണ് കേട്ടത് കാണുന്നത്. നീ നെല്ലായി കഴിഞ്ഞിട്ട് ഇതിനോട് അവലൊക്കെ എടുക്കും, അവലിടിച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇന്നെ പോലെ ആദ്യമായിട്ട് ഈ ഒരു കൃഷി രീതിയും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതെല്ലാം നിങ്ങൾക്ക് പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, നമുക്കൊന്ന് അറിയാലോ. പിന്നെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്കൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ പുത്ത അറിവുകളൊക്കെ അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാരും മറക്കരുത്. അപ്പോൾ ഇവരൊക്കെ മാതാപിതാക്കളൊക്കെ പണ്ട് കാണിച്ചു കൊടുത്ത ആ ഒരു മാതൃകയും അന്നത്തെ ആ ഓർമ്മകളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു രീതി ഇവിടെ വീണ്ടും പുനരാവിഷ്കരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് വീഡിയോ എടുക്കണോ. ഇതിനോടകം തന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഈ ഒരു കാഴ്ച വന്ന് കഴിഞ്ഞാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു അനുഭവം തന്നെയാണ് എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അതേമാതിരി ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.